എൽ ജെ ഡിയിൽ വിമതർ ഉയർത്തിയ ആരോപണങ്ങൾ കഴമ്പില്ലാത്തതാണ്. സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേംസ്കുമാർ എം പിക്കെതിരെ സെക്രട്ടറി ഷേഖ് പി ഹാരിസും കൂട്ടർ നടത്തുന്ന വിഭാഗീയ പ്രവർത്തനം ഇരുപതാം തീയതി ചേർന്ന സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതോടെ അതിനൊരു തീരുമാനമാകും. ഇവർക്കെതിരെ നടപടി വരാനാണ് സാധ്യത. അവർ തന്നെയാണ് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നിട്ടത്. പാർട്ടി നേതൃത്വവും പ്രവർത്തകരും ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഇവരുടെ അജണ്ട ജെ ഡി എസിൽ ചേരുക എന്നതാണ്, അല്ലാതെ എൽ ജെ ഡിയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല. ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി വിളിക്കുന്നില്ല എന്നാണ്. ഈ ആരോപണം തെറ്റാണ്. അഞ്ച് മാസത്തിനിടെ രണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗവും രണ്ട് തവണ ഭാരവാഹികളുടെ യോഗവും ചേർന്നിരുന്നു. കൽപ്പറ്റ സീറ്റിന് വേണ്ടി ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയെന്നതാണ് മറ്റൊരാരോപണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ചർച്ചകളിൽ പങ്കെടുത്ത ഷേഖ് പി ഹാരിസ് തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമല്ലെന്നത് ആ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല മുഴുവൻ പാർട്ടിക്കാർക്കും അറിയാം. പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രേയാംസ്കുമാർ പാർട്ടി തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത്. വിഭാഗീയ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ശ്രേയാംസ്കുമാർ ഭാരവാഹിത്വം മാറണോ ഒഴിയണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ശ്രേയാംസ്കുമാറിനെ തിരഞ്ഞെടുത്തതും പാർട്ടിയാണ്, അതും ഐക്യകണ്ഠേനയാണ്. ശ്രേയാംസ്കുമാറിന് ആരുമായും ശത്രുതയില്ല. ഷേഖ് പി ഹാരിസ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ഇന്നലെ ഷേഖ് പി ഹാരിസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എം വി ശ്രേയാംസ്കുമാർ രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയർത്തിയത്. ഈ മാസം 20-നുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ സമാന്തര പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഷേഖ് പി ഹാരിസ് വ്യക്തമാക്കി. അതായത് പാർട്ടി പിളർത്തുമെന്ന ഭീഷണിയാണ്. ഷേഖിന് അവിടെ തെറ്റി. ഒരു കാരണവശാലും പാർട്ടി പിളരില്ല. നിങ്ങൾ രണ്ടോ മൂന്നോ പേർ പാർട്ടിക്ക് പുറത്തേക്ക് പോയെന്ന് കരുതി ഏതെങ്കിലും പ്രവർത്തകർ നിങ്ങളോടൊപ്പം വരുമോ? അങ്ങനെ രണ്ടോ മൂന്നോ പേർ പുറത്തേക്ക് പോയാൽ പിളരുന്ന പാർട്ടിയാണോ ഇത്? നിങ്ങളെക്കാളും പ്രഗത്ഭരായ നേതാക്കൾ, അതായത് അരങ്ങൽ ശ്രീധരനും കെ ചന്ദ്രശേഖരനും പി വിശ്വംഭരനും അഡ്വക്കേറ്റ് നിസാർ അഹമ്മദും അഡ്വക്കേറ്റ് ജോർജ് തോമസ് ഉൾപ്പെടെയുള്ള നേതൃനിര 1996 പാർട്ടി വിട്ടെന്നും കേരള ജനത പാർട്ടി രൂപീകരിച്ചതും ഓർമ്മയുണ്ടല്ലോ ഷേഖിനും കൂട്ടർക്കും. അന്ന് ആ നേതാക്കന്മാരോടൊപ്പം എത്ര പ്രവർത്തകർ പോയെന്നും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഷേഖിനെ കൂടാതെ വി സുരേന്ദ്രപിള്ള, അംഗത്തിൽ അജയ്കുമാർ, രാജേഷ് പ്രേം, സബാഹു പുൽപ്പറ്റ തുടങ്ങിയവരാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങളൊക്കെ എത്ര ജനപിന്തുണയുള്ളവരാണെന്ന് കാലാകാലങ്ങളിൽ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതിൽ ഷേഖ് ഒഴിച്ചുള്ളവർ ഷേഖിൻ്റെ പ്രലോഭനത്തിൽ നിൽക്കുന്നവരാണ്. അവർ പാവങ്ങളാണ്. നിങ്ങളെക്കൂടി ആ പഹയൻ കുഴിയിൽ ചാടിക്കും ഉറപ്പാ. ഷേഖിൻ്റെ അജണ്ട നടപ്പാക്കാൻ നിങ്ങളെ കരുവാക്കുകയാണെന്ന് നിങ്ങൾ വഴിയെ മനസ്സിലാക്കും. നിങ്ങൾ മൂന്നോ നാലോ പേര് പറഞ്ഞാൽ രാജിവെക്കേണ്ട സ്ഥാനമാണോ ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം? നാണമില്ലല്ലോ നിങ്ങൾക്ക്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളിത് പറയുമോ? ഷേഖിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അന്ന് തുടങ്ങിയ കലിപ്പാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് എങ്ങനെയും പുറത്തു ചാടാൻ നോക്കുന്നത്. നിങ്ങൾക്കിനിയും സമയമുണ്ട്. ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശ്രേയാംസ്കുമാറുമായി ചേർന്ന് നിന്ന് പോവുക. പാർട്ടിയെ ശക്തിപ്പെടുത്തുക. ഷേഖിന് അത് പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്കത് പറ്റണം. നിങ്ങൾ കുഴിയിൽ ചാടാതെ സൂക്ഷിക്കുക. നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഷേഖിനൊപ്പം നിൽക്കുന്നത്? നിങ്ങൾ കുഴിയിലല്ല, അഗാധ ഗർദ്ദത്തിൽ വീഴുമ്പോൾ ഷേഖ് ഉണ്ടാവില്ല കൈപിടിച്ചുയർത്താൻ. അത് ഷേഖിനെ അറിയാവുന്ന ഷേഖിൻ്റെ നാട്ടുകാർ തന്നെ പറയും. We'll be right back.